ഈ കൊറോണയെ ചെറുക്കുന്നതിൽ നമ്മളിപ്പോ പാലിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് സാമൂഹ്യ ദൂരപരിപാലനം അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ്. അതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുള്ളത് കൈകൾ കഴുകുക എന്നുള്ളതാണ്. ചങ്ങല പൊട്ടിക്കുക, ഒരു അണുബാധയുടെ ചങ്ങല പൊട്ടിക്കുക, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ. അപ്പൊ അതിൽ എങ്ങനെ നമുക്ക് ശാസ്ത്രീയമായിട്ട് കൈ കഴുകാമെന്ന് നോക്കാം. നിങ്ങൾ കൈ കഴുകുന്നതിന് ശാസ്ത്രീയമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 7 സ്റ്റെപ്പുകളുണ്ട്, 7 ഘട്ടങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ കൈ കഴുകുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ കയ്യിൽ മോതിരമോ വാച്ചോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം റിമൂവ് ചെയ്തിട്ട് വേണം കൈ കഴുകാനായിട്ട്. നിങ്ങൾക്ക് കൈ കഴുകുന്നതിന്റെ ആ ഒരു 7 ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഹാൻഡ് വാഷ് എടുത്തിട്ട് മിനിമം 2 പ്രസംഗിലും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ആദ്യം നമ്മുടെ ഈ ഉള്ളം കൈയിലോട്ടാണ്, ഉള്ളം കൈ നന്നായിട്ട് തേച്ച് വൃത്തിയാക്കുക. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൈയുടെ പുറം ഭാഗം നന്നായിട്ട് തേച്ച് വൃത്തിയാക്കുക. നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ മിസ് ഔട്ടായി പോകുന്ന ഒരു ഏരിയയും കൂടെയാണ് നമ്മുടെ വിരലുകളുടെ ഇട എന്ന് പറയുന്നത്, ഈ നക്കിൾസ് വരുന്ന ഭാഗം. അപ്പൊ വിരലുകളുടെ ഇട നന്നായിട്ട് വൃത്തിയാക്കുന്നതാണ് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അതിനുശേഷം നാലാമത്തെ ഘട്ടത്തിൽ നമ്മുടെ ഫിംഗേഴ്സിന്റെ വിരലുകളുടെ തന്നെ പുറം ഭാഗം അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട്, ഏത് കൈയാണോ വേണ്ടത് അതിന്റെ ഓപ്പോസിറ്റ്, ഇപ്പൊ ഇടത്തെ കൈയാണെന്നുണ്ടെങ്കിൽ വലത്തെ കൈയുടെ വെള്ളയിലോട്ട്, അല്ലെങ്കിൽ തിരിച്ച് ഇടത്തെ കൈയുടെ വിരലാണെന്നുണ്ടെങ്കിൽ വലത്തെ കൈ, തിരിച്ച് വലത്തെ കൈയുടെ വിരലുകളാണെന്നുണ്ടെങ്കിൽ ഇടത്തെ കൈയുടെ വെള്ളയിലോട്ട് നമ്മുടെ വിരലുകളുടെ പുറം ഭാഗം നന്നായിട്ട് വൃത്തിയാക്കുക എന്നുള്ളതാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നഖം, നഖം കഴിവതും നീട്ടി വളർത്തരുത്, ഈ ഒരു അവസരത്തിൽ നന്നായിട്ട് വെട്ടി വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ നഖം, അതോടൊപ്പം തന്നെ ഫിംഗർ ടിപ്സ്, ഇതുപോലെ ക്രീസില് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാമിന്റെ ക്രീസില് കൈവെള്ളയിൽ നന്നായിട്ട് ഉരച്ച് കഴുകുന്നു. തിരിച്ചതുപോലെ ഇതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു തള്ളവിരൽ നന്നായിട്ട്, തള്ളവിരലിന്റെ ഇടയ്ക്ക് നന്നായിട്ട് അഴുക്കുക. നമ്മൾ പലപ്പോഴും പല വസ്തുക്കളും പിടിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും തള്ളവിരലാണ്. അപ്പൊ തള്ളവിരൽ നന്നായിട്ട് വൃത്തിയാക്കുക എന്നുള്ളതാണ് ആറാമത്തെ സ്റ്റെപ്പ്. ആൻഡ് ലാസ്റ്റ് ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കൈത്തണ്ടകൾ, റിസ്റ്റ് നന്നായിട്ട്, രണ്ട് കൈയുടെയും റിസ്റ്റ് നന്നായിട്ട് കഴുകുക എന്നുള്ളതാണ്. അപ്പോ കൈയുടെ ഉൾഭാഗം, കൈയുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്, പുറകുവശം, നഖങ്ങളുടെ നമ്മുടെ വിരലുകളുടെ ഇടയ്ക്ക് നന്നായിട്ട്, അതിനുശേഷം നാലാം ഘട്ടത്തിൽ വിരലുകളുടെ പുറം ഭാഗം, ഫിംഗർ ടിപ്സ് അല്ലെങ്കിൽ നഖങ്ങള് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൈവെള്ളയില് അഞ്ചാം ഭാഗം, ആറാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ തള്ളവിരലുകൾ, ഏറ്റവും അവസാനം കൈത്തണ്ട. എൽബോ ക്ലോസിംഗ് ആയിട്ടുള്ള ടാപ്സ് ആണെന്നുണ്ടെങ്കിൽ എൽബോ വെച്ച് തന്നെ നമുക്ക് അടയ്ക്കാനായിട്ട് പറ്റും. അല്ലാത്ത ടാപ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് കോണ്ടാക്ട് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ആ ടാപ്പ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ആ യൂസ് ചെയ്ത ഫിംഗർ ഒന്നുകൂടെ സാനിറ്റൈസർ വെച്ച് വൃത്തിയാക്കുക. നല്ലൊരു വൃത്തിയുള്ള ടവൽ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കൈ നമുക്ക് നന്നായിട്ട് തുടച്ച് ഉണക്കിയെടുക്കാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനീകം ഓൺലൈൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒപ്പം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ജനീകം ഓൺലൈൻ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ചാനൽ.